എന്താടി നീ എവിടെയാ? ഞാൻ സെൻട്രൽ പാർക്കിൽ. അവിടെ എന്താ പരിപാടി? റോയെ കാണാൻ. എന്തിന്? ഞങ്ങൾ തമ്മിൽ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്യാൻ തീരുമാനിച്ചു. അതിന് നിങ്ങൾ ബ്രേക്കപ്പ് ആയതല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല, സം സില്ലി ഇഷ്യൂസ്. അതിപ്പോ കപ്പിൾസിനിടയിൽ ഉണ്ടാവാറുള്ളതല്ലേ? അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. നീ പലതും കേട്ടു കാണും. അപ്പൊ ഈ സില്ലി ഇഷ്യൂസിന്റെ പേരിലാണോ 4 മാസം നിങ്ങൾ മിണ്ടാതിരുന്നത്? അല്ല, ഈ ക്യാമ്പിനിടയിൽ അവനെ വേറെ പെണ്ണുങ്ങളുടെ അഫയർ ആയിട്ടില്ലല്ലോ അല്ലേ? ദേ നീ കരുനാക്ക് വളച്ചൊന്നും പറയല്ലേ. ഞാൻ വിളിക്കാം. എന്താ കാണണമെന്ന് പറഞ്ഞത്? റോയ്, നമ്മൾ തമ്മിൽ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. ഇതെന്താ ഇങ്ങനെ തോന്നാൻ? കഴിഞ്ഞ 3 മാസമായി ഒരു ഫോൺ കോൾ പോലും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ വിചാരിച്ചു നീ എന്നെ വിളിക്കുന്നു. എത്ര പ്രാവശ്യം വിളിക്കണം? 1 മാസത്തോളം എൻ്റെ കോൾസ് അറ്റൻഡ് ചെയ്യാൻ നിനക്ക് സൗകര്യം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം എത്ര ആൾ പിന്നാലെ നടന്നു. ഞാൻ പറഞ്ഞ് കേൾക്കാനുള്ള മനസ്സ് പോലും നീ കാണിച്ചില്ല. നിനക്ക് എന്നും എന്നെ സംശയമായിരുന്നു. അല്ല റോയ്. അതെ, വെറുതെ നമ്മൾ പറയണ്ട. ഞാനൊരു പെൺകുട്ടിയെ സംസാരിച്ചെന്ന് പറഞ്ഞ് ഇറ്റ് ഡസൻ മീൻ ദാറ്റ് വി ആർ ലവ്. ഒടുവിൽ ഗുഡ് ബൈ പറഞ്ഞ എല്ലാ അവസാനിപ്പിച്ചും നീ തന്നെയാണ് പോയത്. അതെല്ലാം എന്റെ മിസ്റ്റേക്കാന്ന് എനിക്കിന്ന് മനസ്സിലായി. കഴിഞ്ഞത് കഴിഞ്ഞു. അടുത്ത മാസം എന്റെ എൻഗേജ്മെന്റ് ആണ്. ഇത്ര സീരിയസ് ആയിട്ട് തമാശ വരാൻ നിനക്ക് മാത്രമേ പറ്റൂ. ഐ ആം സീരിയസ്. ഇതാണ് പെൺകുട്ടി, ഡാഡിയുടെ ഫ്രണ്ടിന്റെ മോളാണ്. വീട്ടിൽ എല്ലാവർക്കും അവളെ ഇഷ്ടമാണ്. അതുപോലെ നീ എന്നെ മറന്നു എന്ന് ഞാൻ കരുതി. എന്നോട്ടുള്ള ദേഷ്യം തീർക്കാനാണോ നീ അവളെ കല്യാണം കഴിക്കുന്നത്? നിന്നോടുള്ള ദേഷ്യം തീർക്കാണെങ്കിൽ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാതിരുന്നാ പോരെ. വീട്ടുകാരെ നിർബന്ധിച്ചെന്ന് പറഞ്ഞ് നീ മറ്റൊരു പെൺകുട്ടിയെ സ്വീകരിക്കില്ലെന്ന് എനിക്കറിയാം. ഇതിനു പിന്നിൽ മറ്റെന്തോ ഉണ്ട്, നിന്റെ മുഖം കണ്ടാൽ അറിയാം. അവളെ ഇഷ്ടപ്പെടാൻ ചില കാലങ്ങളുണ്ടെന്ന് എന്നെ കൂട്ടിക്കോ. പക്ഷേ അതെന്താണെന്ന് എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല. അതെന്താ, കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ ഒരുമിച്ചായിരുന്നു. ഈ 4 വർഷം നിനക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മനസ്സിലാക്കാൻ പറ്റിയതോടെ ഞാനിപ്പോ നിന്റെ അടുത്തോട്ട് വന്നത്. സി, നമ്മൾ ഒരു തവണ ബ്രേക്കപ്പ് ആയതാണ്. അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചു, ഇന്ന് അതിലേറെ വിഷമിക്കുന്നുണ്ട്. പക്ഷെ എന്നെ മാറ്റി നിർത്തി അവളെ സെലക്ട് ചെയ്യാൻ മാത്രം എന്താണ് അവൾക്ക് കൂടുതലെന്ന് എനിക്കറിയണം. അവളുടെ തന്ത നിനക്ക് ഇഷ്ടംപോലെ സ്ത്രീധനം തരാന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അല്ലേ, നിനക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാനേ പറ്റൂ. എനിക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റുന്നുള്ളൂ. സോ പ്ലീസ് ഹെൽപ് മീ. എന്റെ മിസ്റ്റേക്സ് തിരുത്താൻ ലേറ്റ് ആയി പോയെന്ന് എനിക്കറിയാം. ചിലപ്പോ നീ പറഞ്ഞ പോലെ നിന്റെ ലൈഫിൽ ഇനി അവൾ മാത്രമേ ഉണ്ടാവൂ. ചിലപ്പോഴല്ല, അവൾ മാത്രമേ ഉണ്ടാവൂ. സമ്മതിച്ചു, പക്ഷെ അവളെ ഇഷ്ടപ്പെടാൻ ഒരു കാരണം ഉണ്ടെന്ന് നീ എടുത്ത് പറഞ്ഞിരുന്നു. അത് എന്നോട് പറഞ്ഞിരിക്കാൻ മാത്രം നിന്നോട് പറയാം. നീ എന്റെ ആരാ? റോയ് നീ ചുമ്മാ തർക്കിക്കല്ലേ, എനിക്ക് ആ കാര്യം അറിയണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോഫി, അതാണ് അവളുടെ പേര്. നീയുമായി ബ്രേക്കപ്പായി 1 മാസം കഴിഞ്ഞാണ് ഞാൻ അവളെ പെണ്ണ് കാണാൻ പോയത്. എനിക്കൊട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, വീട്ടുകാരുടെ നിർബന്ധം. സോഫിയെ കണ്ടു, സംസാരിച്ചു. ഒരു സാധാരണ പെൺകുട്ടി. അവൾ എന്നോടെല്ലാം തുറന്നു പറഞ്ഞു, ഇഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു, ചുറ്റുപാടുകളെക്കുറിച്ച് പറഞ്ഞു. രണ്ടുപേർ ചേർന്ന്
അവളെ റേപ്പ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. ഒരു വർഷം മുമ്പ് ബാംഗ്ലൂർ വെച്ച് അവളുടെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു അങ്ങനെ ചെയ്തത്. പിന്നീട് കുറച്ചുനാൾ ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ പെടുന്ന പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അവളുടെ ജീവിതത്തിലും ഉണ്ടായി. ബട്ട് ഷീ വാസ് നോട്ട് റെഡി ടു ഗിവ് അപ്പ്. എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് അവൾ തിരിച്ചു വന്നു. ആൻഡ് ഷീ ഫോട്ട് ബാക്ക്. അവൾ ഒറ്റയ്ക്കായിരുന്നില്ല, ഒപ്പം ഒത്തിരി പേരുണ്ടായിരുന്നു. അങ്ങനെ സോഫിയെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെ അവൾ നിയമത്തിന്റെ മുന്നിലെത്തിച്ചു. ഐ ഡോണ്ട് പിറ്റി ഹർ, ഐ റെസ്പെക്ട് ഹർ. എല്ലാത്തിനെയും അതിജീവിച്ച അവളുടെ മനസ്സ്, അതിനെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. അവിടെ സില്ലിയുകയ്ക്കും സംശയത്തിനും സ്ഥാനമില്ല. എല്ലാത്തിനും ഉപരി അവൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എനിക്കവളെ ആത്മഹത്യ ശ്രമിക്കുന്നതും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതുമായ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ഫിസിക്കൽ ഡാമേജ്, അതാർക്കും പ്രശ്നമല്ലല്ലോ. സില്ലി ഇഷ്യൂവിന്റെ പേരിലാണ് നീ ഇന്ന് വഴകിട്ട് പോയത്. അപ്പോൾ നിനക്കത് സോൾവ് ചെയ്യാമായിരുന്നു, പക്ഷേ നീ ചെയ്തില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും നീ ശ്രമിച്ചില്ല. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സോഫിയാണ്. അവളായിരിക്കും എൻ്റെ ലൈഫ് പാർട്ട്ണർ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. റോയിയുടെ പെരുമാറ്റം ഞാൻ അർഹിച്ചതാണോ എന്നെനിക്കറിയില്ല. പിന്നീടൊരിക്കലും അവനെ കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. എവിടെയോ കേട്ടതുപോലെ, വി ആർ നോട്ട് ഫ്രണ്ട്സ് എനിമോ, നെയ്തർ വി ആർ എനിമീസ്, വി ആർ ജസ്റ്റ് സ്ട്രേഞ്ചേഴ്സ് വിത്ത് സം മെമ്മറീസ്. പക്ഷെ രണ്ട് കാര്യങ്ങൾ എന്നും എൻ്റെ മനസ്സിനെ ചിന്തിപ്പിച്ചു. പ്രതിസന്ധികൾ അതിജീവിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് തെളിയിച്ച സോഫി എന്ന പെൺകുട്ടി, അവളെ സ്വീകരിക്കാൻ തയ്യാറായ റോയിയുടെ മനസ്സ്.